സോസൈറ്റിയുടെ ഇന്നത്തെ ഒരു പുതുപുത്തൻ അടിപൊളി എപ്പിസോഡ് എത്തി നിൽക്കുന്നത് അരൂരാണ്. അരൂരുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പിലാണ് ഞാൻ എന്നുള്ളത്, എസ് കെ വെജിറ്റബിൾസ്. ഇവിടെ ശരിക്കും നല്ല പച്ചക്കറികളും പഴങ്ങളുടെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരൂര് പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും മിഡിലായിട്ടാണ്. അപ്പൊ ഇനി എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ വഴിയേ അറിയാം. എസ് കെ വെജിറ്റബിൾസ് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവർ ഈ പച്ചക്കറികളൊക്കെ ഇത്രയും നല്ല ഭംഗിയായിട്ട് അടക്കി പറക്കി വെച്ചിരിക്കുകയാണ്. എസ് കെ വെജിറ്റബിൾസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ശരിക്കും ഒരു നല്ലൊരു പ്രത്യേക ക്വാളിറ്റി കൂടിയാണ് ഇങ്ങനെ എല്ലാ പച്ചക്കറികളും നല്ല വൃത്തിയായിട്ട് അടുക്കി പറക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വരുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ തോന്നാതെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. മാത്രമല്ല എസ് കെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഷോപ്പ് കൂടിയാണ്. അപ്പോൾ റീറ്റെയിലായിട്ടും നമുക്ക് റീറ്റെയിൽ പ്രൈസിലും കിട്ടും, ഹോൾസെയിലായിട്ട് അത്രയും ബൾക്കായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ശരിക്കും ഹൈവേയിൽ തന്നെയാണ് എസ് കെ വെജിറ്റബിൾസിൻ്റെ ഈ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽമേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ മാത്രമല്ല ഇവിടുത്തെ ഈ ഹോൾസെയിൽ ഷോപ്പിനും റീറ്റെയിൽ ഷോപ്പിനും ഒരു പ്രത്യേകതയുണ്ട്, നേരിട്ട് തന്നെ ഫാമിൽ നിന്ന് വരുത്തുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ്. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അല്ലേ. ഫുഡ് അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും വിറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പച്ചക്കറികളിലും പഴങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എത്തിക്കുന്നതൊക്കെ നേരിട്ട് ഫാമിൽ നിന്നാണ്. മാത്രമല്ല നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസിനേക്കാളും വില കുറവായിരിക്കും ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സിനും. കാരണം അത് തന്നെയാണ് കാരണം ഫാമിൽ നിന്ന് എത്തുന്നതുകൊണ്ട് തന്നെ. മാത്രമല്ല ഇവരുടെ എസ് കെ ഗ്രൂപ്പിൻ്റെ ഒരു 8 ഔട്ട്ലെറ്റുകൾ എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 1986 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി വ്യാപാരം കൂടിയാണ് എസ് കെ ഗ്രൂപ്പിൻ്റെ ഇത്. പച്ചക്കറികൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ പഴങ്ങളും നമ്മുടെ എസ് കെ വെജിറ്റബിൾസിലുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് മുഴുവനുള്ളത് നല്ല നല്ല പഴങ്ങളാണ്, നമുക്ക് കൊതിയൂറുന്ന രീതിയിലുള്ള പഴങ്ങളാണ്. ദേ ഇപ്പോൾ ഇവിടെ ദേ ഈ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ട്. ചേട്ടനിപ്പോൾ എന്ത് വേണ്ടേ? ചേട്ടാ ദേ കിവി, കിവി മേടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ 16 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കിവി മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ശരിക്കും ഈ കിവി ഒന്നും അധികം ആരും നമ്മുടെ കടകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഐറ്റം അല്ല, കാരണം നല്ല വിലയാണ്. പക്ഷെ 16 കിലോമീറ്റർ ഇവിടെ, പക്ഷേ നമ്മുടെ എസ് കെ വെജിറ്റബിൾസിൽ ഈ കിവി അടക്കമുള്ള നല്ല നല്ല ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ഉണ്ട്. 16 കിലോമീറ്ററൊക്കെ താണ്ടിയിട്ട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അത്രയും ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മുടെ എസ് കെ വെജിറ്റബിൾസിലുണ്ട്. ഇപ്പോഴേ ഞാൻ വന്ന് നിൽക്കുന്നത് എസ് കെ വെജിറ്റബിൾസിൻ്റെ ഹോൾസെയിലായിട്ടുള്ള പച്ചക്കറി വിൽക്കുന്ന ഗോഡൗണിലാണ്. ഇവിടെ എല്ലാതരം പച്ചക്കറികളും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബൾക്കൊക്കെ ആയിട്ട് ആർക്കെങ്കിലും പച്ചക്കറിയൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്കാണ് കോൺടാക്ട് ചെയ്യാറ് മാർക്കറ്റിലൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ശരിക്കും ഞാൻ ഈ ഗോഡൗണിലേക്ക് ഇങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് കയറി. അപ്പോൾ ചേച്ചിമാരോട് ഇരുന്നിട്ട് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആ റീറ്റെയിൽ ഷോപ്പിൽ കണ്ടല്ലേ ഫ്രണ്ടിലത്തെ ഇതിൽ സാമ്പാർ കഷ്ണങ്ങൾ 30 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അതേ അപ്പോൾ ചേച്ചിമാരിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പാക്കറ്റിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. വെണ്ടക്കായ ഉണ്ട്, മുരിയക്കായ ഉണ്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ പീസ് ചേന, കായ, മത്തങ്ങ, അങ്ങനെ എല്ലാത്തരം ഒരു സാമ്പാറിലേക്ക് എന്തൊക്കെ രീതിയിലുള്ള പച്ചക്കറികൾ ആവശ്യമാണോ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടായിട്ട് സാമ്പാറൊക്കെ വെച്ച് ഒരു പിടുത്തം പിടിച്ച് ഒരു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഉഷാറായിരിക്കും അല്ലേ. ഇന്ന് നമ്മൾ കണ്ടതും കേട്ടതെല്ലാം എസ് കെ വെജിറ്റബിൾസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്രൈസിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. മാത്രമല്ല വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നല്ല പാർക്കിംഗ് സൗകര്യം കൂടി ഇവരോട് ഒരുക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരൂർ ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും മിഡിലായിട്ടാണ്. മാത്രമല്ല എറണാകുളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് 8 ഔട്ട്ലെറ്റുകൾ കൂടി എസ് കെ വെജിറ്റബിൾസിൻ്റെ വർക്കിംഗ് ആണ്. എന്തായാലും നമ്മുടെ സ്റ്റാർ സോസൈറ്റിയുടെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റാർ സോസൈറ്റിയിൽ അടുത്തൊരു സ്റ്റാറിനെ കാണാം. അതുവരെ ഇറ്റ്സ് മീ റിയാറോ സൈനിങ് ഓഫ്. ബൈ ബൈ.